കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവളാ എന്നെ തോൽപ്പിച്ചു കളഞ്ഞത്. അവളല്ലേ എല്ലാത്തിനും ആണി. ആ ഭാവനയാ ആദ്യം ഭാവനയെ വേണം ഇല്ലാതാക്കാൻ. പക്ഷേ എന്റെ ശ്രമങ്ങളൊന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല. എന്റെ മോളെ ജയിലിൽ കിടത്തിട്ട് നിന്റെ മോള് സന്തോഷമായിട്ട് ജീവിക്കട്ടപ്പേ. നോക്കിക്കോ, നിന്നെ കൊണ്ട് തന്നെ നിന്റെ മകളുടെ ഭാവി ഞാൻ നശിപ്പിക്കും. അല്ല നീ എന്താ ആലോചിക്കുന്നേ? അല്ല, ഭാമയെ പോയി കാണുന്നതിനെ കുറിച്ച് ആലോചിച്ചതേട്ടാ. ഭാമ പോയി വിളിച്ച അരുന്ധതി വരുമെന്നറിയില്ല. നീ പോയി വിളിച്ചാലല്ലേ അറിയാൻ പറ്റൂ. നീ എന്തായാലും ഭാമയെ പോയി കാണ. പക്ഷേ അഭി അറിഞ്ഞ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല ഏട്ടാ. അവനെ ഏട്ടൻ അറിയല്ലോ. അവനെ എനിക്കല്ലേ അറിയൂ. അവനെ സ്വപ്നം കണ്ട് നടന്നിട്ടാണല്ലോ എനിക്കും എന്റെ മോൾക്കും ഇന്ന് ഈ ഗതി വന്നേ. അതിന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തില്ല ഏട്ടാ. എല്ലായിടത്തും നമ്മളല്ലേ പരാജയപ്പെട്ടത്. അക്കാര്യത്തിൽ ഒന്നിന് കൂടുതൽ പോകാതിരിക്കുന്ന നല്ലത്. നീ ഞാൻ പറഞ്ഞുകൊണ്ട് ചെയ്യും. ഞാനൊന്ന് ആലോചിക്കട്ടെ ഏട്ടാ, വേണ്ടതുപോലെ ചെയ്യാം. അല്ല നീ പറഞ്ഞതുപോലെ ഞാനൊരു നീക്കം നടത്തിയിട്ടുണ്ട്. ശ്രീപ്രിയ മോൾ രക്ഷിക്കാൻ മൈക്കിൾ തന്നെ ഒരാളെ റെഡിയാക്കി തന്നിട്ടുണ്ട്. ശ്രീപ്രിയ മോളുടെ ബാഗിൽ അയാളാണ് മയക്കു മരുന്ന് കൊണ്ടുവച്ചതെന്ന് കോടതി പറഞ്ഞോളൂ. പക്ഷേ പകരം ചോദിക്കുന്നത് 15 ലക്ഷം രൂപയാണ്. നീ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരു വഴി തേടി പോയത്. പറഞ്ഞ കാശ് കൊടുത്താൽ അവരതുപോലെ തന്നെ പറയും. ശ്രീപ്രിയ മോളെ നിരപരാധിയായിട്ട് വിടുകയും ചെയ്യും. ഞാൻ പറഞ്ഞതിന് ഒരു മാറ്റവും ഇല്ലേട്ടാ. പക്ഷേ കാശ് തരുന്ന കാര്യം നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയാൻ പാടുള്ളൂ. അതൊക്കെ ഞാൻ ഏറ്റവും എന്നാ പിന്നെ ബാക്കി ഏർപ്പാടൊക്കെ ഏട്ടൻ ചെയ്തു. അതൊക്കെ ഞാൻ ചെയ്തോളാം. നീ ഭാമയെ കാണാൻ പോകുന്നവരെ മറക്കണ്ട. ശരിയേട്ടാ, ഞാൻ വേണ്ടതുപോലെ തന്നെ ചെയ്തോളാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിയ. ശരി. അച്ഛൻ്റെ അനുഗ്രഹം കൊണ്ട് എന്ത് പ്രശ്നം വന്നാലും അതിനൊക്കെ തരണം ചെയ്യാനുള്ള ഭാഗ്യം ഈ മോൾക്കും നമ്മുടെ കുടുംബത്തിലും ഉണ്ട്. ഇപ്പൊ വീണ്ടും ഭരത്തിന്റെ കാര്യത്തിൽ ഞങ്ങളുടെയൊക്കെ മനസമാധാനം നഷ്ടപ്പെട്ടിരിക്കുക അച്ഛാ. എന്താണ് വേണ്ടതെന്ന് ഒരു വഴിയും കാണുന്നില്ല. അത്രയ്ക്കും ഭരത്ത് മാറിക്കൊണ്ടിരിക്കുക. അവനെ ഞങ്ങൾക്ക് പഴയ ഭരതായിട്ട് തിരിച്ചു തരണേ. എനിക്കറിയാം നീ ഇന്നലെ ശരിക്കൊന്നും ഉറങ്ങിയിട്ട് പോലും ഉണ്ടാവില്ല അല്ലേ? അതിന് ചേച്ചി ഇന്നലെ ഉറങ്ങിയിട്ടില്ലല്ലോ. ഞാൻ കണ്ടു ചേച്ചിയുടെ റൂമിലും പുലർച്ചെ വരെ ലൈറ്റ് കിടക്കുന്നത്. വളരെ കുറച്ച് ദിവസത്തെ ബന്ധമേ ഞാനും ഭർത്താവിനും തമ്മിലുള്ളൂ. എനിക്കിന്നലെ ശരിക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ കുഞ്ഞുനാൾ മുതൽ ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി വളർത്തിയ ഭാവനേച്ചിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ചേച്ചി ഇപ്പോൾ പ്രാർത്ഥിച്ചതുപോലും ചേച്ചിക്ക് വേണ്ടിയല്ല, ഭർത്താവിന് വേണ്ടിയാ. ഭർത്താവിനെ ഒരിക്കലും ഇങ്ങനൊരു മാറ്റം ഞാൻ പ്രതീക്ഷിച്ചില്ല. എല്ലാം ശരിയാവും അരുന്ധതി. അവനെ നമുക്ക് പഴയ ഭരതായിട്ട് തിരിച്ചു കൊണ്ടുവരണം. ഒരിക്കലും ഈ കുടുംബത്തിനോ നിനക്കോ അവനെ നഷ്ടപ്പെടാൻ പാടില്ല. അവന് പറ്റിയ പെൺകുട്ടി നീ തന്നെയാ. കാരണം നീ അവനെ മാത്രമല്ല മനസ്സിലാക്കി വച്ചിരിക്കുന്നത്, ഈ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ആരും പറയാതെ തന്നെ മനസ്സിലാക്കി വച്ചിട്ടുണ്ട്. കണ്ടോ അമ്മ, അരുന്ധതിക്ക് ഭരത്തിന്റെ കാര്യത്തിൽ ഒരു ദീർഘവീക്ഷണമുണ്ട്. ഇന്നും ഭരത്തിനെ നമ്മുടെ കുടുംബത്തോടൊപ്പം ചേർത്ത് നിർത്തണമെന്നുണ്ട്. അത് വേണം മോളെ. അങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരു മോളെ കിട്ടിയത്
ഈ ആന്റിക്ക് അഭിമാനമുണ്ട്. ഇതുവരെ ഭരത് തിരിച്ചു വിളിച്ചില്ലല്ലോ. ഇല്ല മായേച്ചി, ഇന്ന് രാവിലെ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല. ഏ, അതവൻ മനഃപൂർവ്വം എടുക്കാത്തതായിരിക്കും. അരുന്ധതിയോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ല അവൻ ഫോൺ എടുക്കാത്തതും തിരിച്ചു വിളിക്കാത്തതും. ദേ, ഞങ്ങളോടൊക്കെയുള്ള ദേഷ്യം കൊണ്ടാ. ഈ വീടിന്റെ പടി ചവിട്ടാൻ തന്നോട് ആര് പറഞ്ഞു? ഞാൻ ഇവിടെ കയറി താമസിക്കാൻ പറഞ്ഞ ഒന്നുമല്ല. അരുന്ധതി എന്റെ അനന്തരവിളാ, അതുകൊണ്ട് എനിക്ക് ഇവിടെ കണ്ടേ പറ്റൂ. അതിന് താൻ ഈ വീട്ടിലേക്ക് വരേണ്ട കാര്യമില്ല. അരുന്ധതിയുടെ വീട്ടിൽ ചെല്ലണം. അരുന്ധതി ഉള്ള സ്ഥലത്തിൽ എനിക്ക് വരാൻ പറ്റൂ? മതി, എന്റെ മൂന്ന് മക്കളെയും കൊല്ലാൻ നോക്കിയ താൻ എന്ത് ധൈര്യത്തിലാണോ ഈ വീടിനകത്തേക്ക് കയറി വന്നത്? ഞാനാണ് ഭാവനയെ കൊല്ലാൻ നോക്കുന്നത്. ഇതുവരെ കോടതി തെളിഞ്ഞിടുന്നില്ലല്ലോ. ആരോപണം ആരോട് നേർക്കുവെങ്കിലും അഴിച്ചുവിടാം. താൻ കൂടുതൽ പ്രസംഗിക്കൊന്നും വേണ്ട. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പുറത്തു പോ. എനിക്കൊരു ഉദ്ദേശവുമില്ല. അരുന്ധതി ഒന്ന് കാണണം, ഭരത്തിനെ കുറിച്ച് അറിഞ്ഞ കാര്യം പറയണം. അങ്ങനെ വന്നേ തന്റെ ഒരു ന്യായം ഇവിടെ കേൾക്കണ്ട. മേടിക്കും സീതുട്ടാ, ഞാൻ പറഞ്ഞു ഒന്ന് കേക്ക്. ഇയാൾ പറയുന്നൊന്നും വിശ്വസിക്കരുത് ഏട്ടാ. അന്ന് എന്നെ കൊല്ലാൻ നോക്കിയത് ഇവനാ. അരുന്ധതി, മര്യാദയ്ക്ക് ഇയാളോട് പോകാൻ പറ ഇല്ലെങ്കിൽ എനിക്ക് എന്റെ സമനില തെറ്റും. അനിമാമ വെറുതെ കുടുംബത്തെ കയറി ഒന്ന് പ്രശ്നം ഉണ്ടാക്കാതെ ഇറങ്ങി പോവാൻ നോക്ക്. എനിക്ക് അവിടെ ആരോട് സംസാരിക്കാൻ താല്പര്യമില്ല. എന്നാ വേണ്ട, ഞാൻ അറിഞ്ഞു കാര്യം പറയാൻ വന്നതാ. നീ കാരണം ഭരത് ഇന്നലെ രാത്രി മുതൽ മിസ്സിംഗ്. അവൻ ഏതോ ഗ്യാങ്ങിന്റെ കയ്യിൽ അകപ്പെട്ടെന്നൊരു ന്യൂസ് അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ വേണ്ടെന്ന് നീ തന്നെ ആലോചിക്ക. കൊള്ളാം, ഈ കുടുംബത്തെ തകർക്കാൻ നടക്കുന്ന തന്റെ വാക്കുകള് ഞങ്ങൾ വിശ്വസിക്കണം അല്ലേ? ഇത്ര കഷ്ടപ്പെട്ട് ഈ കാര്യം പറയാൻ വേണ്ടി താൻ ഇവിടെ വരണമെങ്കിൽ മറ്റെന്തോ ഉദ്ദേശം തനിക്കുണ്ടാവും. ഇനി ഇയാൾ തന്നെ ഭരത്തിനെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിലോ? വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇവിടെ ആരെയും ഒന്നും ബോധ്യപ്പെടുത്താൻ വേണ്ടി വന്നതല്ല. അമ്പ പറയാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും, വിശ്വസിക്കുക. അതെ, മതി, ഞങ്ങൾ ആലോചിച്ചോളാം. താൻ മര്യാദയ്ക്ക് പോകാൻ നോക്ക്. തന്നെ കാണെ കാണെ എന്റെ പെരുവരലിൽ നിന്ന് എനിക്ക് കലി കയറിക്കൊണ്ടിരിക്ക. ഇറങ്ങി പോടോ. എന്തിനാ എനിക്ക് പറഞ്ഞ മനസ്സിലായത്? വിചാരണ പോലും കഴിഞ്ഞിട്ടില്ല. നമ്മളിപ്പോ അയാളെ ഉപദ്രവിച്ച് അയാൾക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയാ പിന്നെ കേസ് മാറും. അയാളെ നമ്മൾ ഈ വീട്ടിൽ കൊണ്ടുവന്ന് തല്ലിന്ന് പറയും. എന്തോ ദുരുദ്ദേശം ഇല്ലാതെ എന്തായാലും അയാൾ ഇവിടെ ഇത്രയും ധൈര്യത്തിൽ വരില്ല. ഒന്നാമതേ സേതുവിനെതിരെ ഒരു കേസ് വന്നു പോയതേ ഉള്ളൂ. തൽക്കാലം നമുക്ക് ആലോചിച്ചൊരു തീരുമാനം എടുക്കാം. നീ എന്താ പറഞ്ഞു വരുന്നേ? അയാള് ഭരത്തിനെ കുറിച്ച് പറഞ്ഞത് പൂർണ്ണമായിട്ട് അങ്ങനെ തള്ളിക്കളയാനാവില്ലമ്മേ. അയാള് ചിലപ്പോ കളിച്ചതാണെങ്കിലും ഭരത്തിന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് കണ്ടെത്തണം. ഭരത്തേടനെ ആ മയക്കു മരുന്ന് ഗ്യാങ്ങിന്റെ കൂടെ എങ്ങാനും അകപ്പെട്ടിരിക്കോ? അരുന്ധതി, എന്താ ഈ ആലോചിക്കുന്നേ?
ചേച്ചി, അനിമാമൻ പറഞ്ഞതിലും ചില സത്യങ്ങൾ കാണും. ഭർത്താവിനെ ആരെയോ പേടിക്കുന്നുണ്ടായിരുന്നു. പലപ്പോഴും ഞാനത് ശ്രദ്ധിച്ചിട്ടുള്ളതാ. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് പോലീസിൽ പരാതി കൊടുത്താലോ?